ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇലക്ട്രോണിക്സ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചെറിയ ഒരു ആംപ്ലിഫയർ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി നിലനിർത്തി ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോ നമുക്ക് നിങ്ങളെ വീഡിയോട്ട് ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ്. ഇത് LN 4640 അല്ലെങ്കിൽ CD 4640 IC വരുന്ന ഒരു മോണോ ആംപ്ലിഫയർ ബോർഡാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കർ ഔട്ട്പുട്ട് പോയിൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ സ്പീക്കർ ഔട്ട്പുട്ട് പോയിൻസ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഞാനിപ്പോൾ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് വെച്ചാൽ അത് പ്ലസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണിക്കുന്നത് ഇത് ഗ്രൗണ്ട്, കോമൺ ആയിട്ട് അത് ഗ്രൗണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഇവിടെ ആംപ്ലിഫയറിന് പവർ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന വയറ്. അപ്പോൾ ഇതിലെനിക്ക് കളർ കോമ്പിനേഷൻ എടുക്കാൻ പറ്റിയില്ല, അതിന് സോറി. ഇതാണ് നമ്മുടെ അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു ഓസ് കേബിള് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു സൈഡ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കണതാണ്, അതിൻ്റെ വയറ് സ്ട്രിപ്പ് ചെയ്ത് സോൾഡർ ചെയ്തേക്കാണ്. മറ്റേ സൈഡിൽ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ അല്ലെങ്കിൽ എന്തിൽ ഏതൊരു ഓഡിയോ ഡിവൈസിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജാക്കാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിത് ഔട്ട്പുട്ട് കാണാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് ഒരു ലൗഡ് സ്പീക്കറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ ഒരു ഹോം തിയേറ്ററിൻ്റെ ഒരു ലൗഡ് സ്പീക്കറാണ് എടുത്തേക്കണേ. ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഒരു ഐറ്റം കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലിമിനേറ്ററാണ്, അഥവാ പവർ സപ്ലൈ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇട്ട പോലത്തെ തന്നെ സർക്യൂട്ട് വെച്ച് ഉണ്ടാക്കി, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു എലിമിനേറ്ററാണ്, ട്രാൻസ്ഫോമറൊക്കെ വെച്ച്. അപ്പോൾ ഇതാട്ടോ റെക്ടിഫയർ നമ്മൾ അന്ന് കാണിച്ചത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഈ സാധനം ഈ സാധനം വെച്ചാണ് നമ്മളിന്ന് ഈ ബോർഡിലായിട്ട് കണക്ഷൻ എന്ന് വെച്ചാൽ പവർ കൊടുക്കാൻ പോകണം. 12 വോൾട്ട് സപ്ലൈ ആണ് ഈ ബോർഡിന് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച വയറ്, നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച വയർ വെച്ചിട്ട് നമ്മൾ ഈ ബോർഡിലായിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നെഗറ്റീവ് അഥവാ ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ സോൾഡർ ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്ത് ഇനി നമുക്ക് പോസിറ്റീവ് സോൾഡർ ചെയ്യണം. പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് ഡയോഡിൻ്റെ സൈഡിൽ, ഡയോഡിന് കയറി വേണം നമുക്ക് സപ്ലൈ പോകാനായിട്ട്. ഡയോഡിൽ ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇട്ടേക്കണേ. പിന്നെ ചെറിയ ഒരു ഇത് ACനെ DC ഇട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട്, അത് സിംഗിൾ സപ്ലൈ ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം, അതെങ്ങനെയാണ് നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്, ഒരു ഡയോഡ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ജാക്ക്, ഓഡിയോ ജാക്ക് നമ്മൾ കട്ട് ചെയ്ത് ഓക്സ് കേബിള് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണതാണ് ഈ സാധനം. ഞാൻ ആദ്യം കാണിച്ചില്ല ഈ സാധനം, നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതായത് നമ്മൾ ഓഡിയോ ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ആദ്യം ഗ്രൗണ്ട് കണക്ട് ചെയ്തു. നമ്മൾ ആദ്യം കാണിച്ചതാണ് കേട്ടോ കണക്ഷൻസൊക്കെ ബോർഡിൽ എവിടെയാണ്. പല ബോർഡിലും പല കണക്ഷൻസ് ആയിരിക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നോക്കിക്കൊടുത്താൽ. അപ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവും കൂടി ഒന്ന് കണക്ട് ചെയ്തു. അപ്പോൾ അത് രണ്ടും അങ്ങനെ ഓക്കെ. ഇനിയിപ്പോൾ അതിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് സ്പീക്കറാണ് ഇനി കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പവർ കണക്ട് ചെയ്തു, ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്തു, ഇനി സ്പീക്കർ. ഇനി സ്പീക്കറിൻ്റെ ഈ ഒരു വയറാണ് ഞാനിപ്പോൾ സ്പീക്കർ ഔട്ട്പുട്ട് ആദ്യം കാണിച്ച ബോർഡിലെ കണക്ഷനിലായിട്ട് ഞാനൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മൾ ഇതാ ഇവിടെയാണ് സോൾഡർ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു രണ്ട് സോൾഡറിങ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ടൊന്ന് നെഗറ്റീവും പോസിറ്റീവും നോക്കി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ദേ സ്പീക്കർ വയർ സോൾഡർ ചെയ്തു. അപ്പോൾ നമ്മൾ കണക്ഷൻസൊക്കെ എല്ലാം പൂർത്തിയായിട്ടോ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ എലിമിനേറ്ററിൽ അഥവാ 12 വോൾട്ട് പവർ സപ്ലൈ നമുക്ക്
ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ സോൾഡർ വെച്ച വയറിൽ നമ്മൾ അതിൻ്റെ അറ്റം സ്ട്രിപ്പ് ചെയ്തിട്ട് ഞാൻ എലിമിനേറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് എലിമിനേറ്റർ ഓൺ ചെയ്ത് നോക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഞാനിപ്പോൾ എലിമിനേറ്റർ ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് അവിടെ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, എലിമിനേറ്റർ ഓണായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡർ വെച്ച ആ ഒരു ജാക്കിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് വരും. അപ്പോൾ അതെ, നമ്മുടെ ആംപ്ലിഫയറൊക്കെ വർക്കിംഗ് ആണ്, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, നമ്മൾ ലാപ്ടോപ്പിലപ്പോൾ കണക്ട് ചെയ്യുക കേട്ടോ, നമ്മുടെ ജാക്ക് കണക്ട് ചെയ്യുവാണേ. അപ്പോൾ അതെ, നമ്മൾ അവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സോങ് പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് സോങ് പ്ലേ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എൻ സി എസ് ആട്ടോ ഞാൻ പ്ലേ ചെയ്യണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ചാൻസ് വരാനൊക്കെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ NCS ആണ് പ്ലേ ചെയ്യണേ, ഇനി വേറെ പാട്ടൊന്നും പ്ലേ ചെയ്യണില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സോങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബീറ്റായിട്ടാണ് കേട്ടോ സോങ് വർക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺ വെച്ചൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചീപ്പായിട്ടെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 താഴെ ബഡ്ജറ്റ് വരുന്ന ഒരു ബഡ്ജറ്റ് ആംപ്ലിഫയറിൻ്റെ ബോർഡാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ യൂസ് ചെയ്യണത് ഏതിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം തിയേറ്ററിലെ ചാനലുകൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിനും പവറായിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നേക്കും വരെ ബൈ. We'll be right back.